പത്തനംതിട്ട തിരുവല്ല പുത്തൻകാവ് മഹാദേവ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥതയിലുള്ള നാരായൺകുട്ടി എന്ന ആന ഇടഞ്ഞു. ബുധനാഴ്ചയായിരുന്നു ആ സംഭവം. ദൃശ്യങ്ങളൊന്ന് കാണാം. ഇന്നലെയായിരുന്നു ഈ സംഭവം നടന്നത്. കൃഷ്ണമോഹൻ ഉണ്ട്. കൃഷ്ണമോഹൻ, എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് പറയൂ. പിന്നീട് എങ്ങനെയാണ് ഈ ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്? ചാനലി, ഈ ഇടഞ്ഞോടി ആന എന്ന് പറയുമ്പോൾ മദപ്പാടിൽ കെട്ടിയിരുന്ന ആനയാണ്. അതിനെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി കിട്ടുന്നതിനിടെയാണ് അത് ഇടഞ്ഞോടിയത്. അല്ലാതെ മറ്റ് ചടങ്ങുകൾക്കും മറ്റും കൊണ്ടുപോകുമ്പോഴല്ലായിരുന്നു. അങ്ങനെ ഇടഞ്ഞോടി ആന സമീപത്തെ പുരയിടങ്ങളിലൊക്കെയും നാശനഷ്ടം വരുത്തി. ചില വീടുകളിൽ ചെന്നു അവിടെയും ഇച്ചിരി നാശനഷ്ടം വരുത്തി. പിന്നീട് കുറെ ദൂരം ഓടി ആനയെ പിന്നെ രണ്ടു തവണ മയക്കോടി വെച്ചാണ് മൃഗസംരക്ഷണ വകുപ്പ് തളച്ചത്. വനംവകുപ്പ് മാത്രമല്ല മൃഗസംരക്ഷണ വകുപ്പിന്റെ സഹായത്തിലാണ് പിന്നീട് ആനയെ തളച്ചത്. ഈ നന്നൂർ ക്ഷേത്രത്തിന്റെ ഉടമസ്ഥയിലുള്ള നാരായണൻകുട്ടി എന്ന ആനയാണ് ഇന്നലെ ഇടഞ്ഞോടിയത്. ഈ മദപ്പാട് സമയത്ത് പാപ്പാന്മാരടക്കം ആനയുടെ അടുത്തുണ്ടാകില്ല. ആ രീതിയിൽ പ്രത്യേക പരിചരണം നൽകി ആണ് ആനയെ കെട്ടുക. അങ്ങനെ ആനയെ കെട്ടിയ സ്ഥലത്ത് നിന്ന് ഒരു സ്ഥലത്തു നിന്ന് മറ്റു സ്ഥലത്തേക്ക് മാറ്റിക്കിട്ടുന്നതിനിടെയായിരുന്നു ഈ ആന വിരണ്ടോടിയത്. ഒരു മണിക്കൂറോളം സമയം ആ പ്രദേശത്താകെ ആന ഓടി നടന്നു. പിന്നീടാണ് ഈ ആനയെ ഒരു പറമ്പിൽ തളച്ചത്. രണ്ടു തവണ മയക്കോടി വെച്ച ശേഷമാണ് ആനയെ തളയ്ക്കാൻ കഴിഞ്ഞത്. കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിൽ പോലും ഒരു മണിക്കൂറോളം പ്രദേശത്ത് പരിഭ്രാന്തി പരത്തിയിരുന്നു. ശരി, കൃഷ്ണമോഹൻ.